നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ സയൻസ് ജിയോഗ്രഫി വിഭാഗത്തിലെ നാലാമത്തെ അധ്യായം ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചത് എന്താണ് ഭൂപടങ്ങൾ, ഭൂപടങ്ങളുടെ നിരവധി ഉപയോഗങ്ങൾ, ഭൂപടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങൾ കണ്ടെത്തലും അതുപോലെ തന്നെ ഭൂപടങ്ങളിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗ്രിഡ് റഫറൻസുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ പാഠഭാഗത്തിലെ അവസാന ഭാഗമാണ്. ധാരാതലീയ ഭൂപട വിശകലനമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ധാരാതലീയ ഭൂപട വിശകലനം എന്താണെന്ന് നോക്കാം. ഒരു ടോപ്പോഗ്രാഫിക്കൽ ഭൂപടം നമുക്ക് ലഭിച്ചാൽ ആ ഭൂപടത്തിൽ നിന്നും നമുക്ക് ഒരുപാട് ധാരാളം വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ വിവരങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്, ആ വിവരങ്ങൾ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. പ്രധാനമായും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രാഥമിക വിവരങ്ങൾ, രണ്ടാമത്തത് ഭൗതികമായ സവിശേഷതകൾ, മൂന്നാമത്തത് സാംസ്കാരികമായ സവിശേഷതകൾ. ഈ മൂന്ന് വിവരങ്ങളാണ് നമ്മൾ ധാരാതലീയ ഭൂപടത്തിന്റെ വിശകലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത്. ഇതിലെ ഒന്നാമത്തെ ഭാഗമായ പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ധാരാതലീയ ഭൂപടങ്ങളുടെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളെയാണ് നമ്മൾ പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ധാരാതലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങളെയാണ് നമ്മൾ പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്നത്. ഭൂപടത്തിന്റെ നമ്പർ, പ്രദേശത്തിന്റെ പേര്, അക്ഷാംശ രേഖാംശ സ്ഥാനം, ഈസ്റ്റിങ്സിന്റെയും നോർത്തിങ്സിന്റെയും മൂല്യങ്ങൾ, ഭൂപട തോത്, കോണ്ടൂർ ഇടവേള, സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചതുമായ വിവരങ്ങൾ, സർവേയുടെ ചുമതല നിർവഹിച്ച ഏജൻസി എന്നീ വിവരങ്ങളാണ് ട്രോപ്പോ ഷീറ്റിന്റെ പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്നത്. പ്രാഥമിക വിവരങ്ങൾ, അതായത് ട്രോപ്പോ ഷീറ്റിന്റെ പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്നത് ധാരാതലീയ ഭൂപടങ്ങളിലെ മാർജിന് പുറത്തുള്ള ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങളെയാണ് നമ്മൾ പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയാം. ഈ ട്രോപ്പോ ഷീറ്റിന്റെ പ്രധാന വിവരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭൂപടത്തിന്റെ നമ്പർ, പ്രദേശത്തിന്റെ പേര്, അക്ഷാംശ രേഖാംശീയ സ്ഥാനം, അതുപോലെ തന്നെ നോർത്തിങ്സിന്റെയും ഈസ്റ്റിങ്സിന്റെയും മൂല്യങ്ങൾ, ഭൂപട തോത്, കോണ്ടൂർ ഇടവേള, സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചതുമായ വിവരങ്ങൾ, സർവേയുടെ ചുമതല നിർവഹിച്ച ഏജൻസി തുടങ്ങിയവയാണ് ട്രോപ്പോ ഷീറ്റിന്റെ പ്രാഥമിക വിവരങ്ങളായി പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗമാണ് ഭൗതികമായ സവിശേഷതകൾ. ഭൗതികമായ സവിശേഷതകൾ ജലാശയങ്ങൾ പോലും, ജലാശയങ്ങൾ ഉദാഹരണമാണ് നദികൾ, അതുപോലെ തന്നെ നീരുറവകൾ, അരുവി മുതലായ കാര്യങ്ങളാണ് ഭൗതിക സവിശേഷതകളിൽ പെടുന്നത്. അതുപോലെ തന്നെ വിവിധങ്ങളായ ഭൂരൂപങ്ങൾ തുടങ്ങിയൊക്കെയാണ് ധാരാതലീയ ഭൂപടങ്ങളിലെ ഭൗതിക സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇവയുടെ സ്ഥാനം ദിശയുടെ അടിസ്ഥാനത്തിലോ അതുപോലെ തന്നെ ഗ്രിഡ് റഫറൻസിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗമാണ് ഭൗതികമായ സവിശേഷതകൾ. ഇതിലുൾപ്പെടുന്നത് ജലാശയങ്ങൾ, അതായത് നദി, അരുവി, നീരുറവ തുടങ്ങിയതും അതുപോലെ തന്നെ വിവിധ ഭൂരൂപങ്ങൾ തുടങ്ങിയവയാണ് ധാരാതലീയ ഭൂപടങ്ങളിലെ ഭൗതിക സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇവയുടെ സ്ഥാനം ദിശയുടെ അടിസ്ഥാനത്തിലോ ഗ്രിഡ് റഫറൻസിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇനി മൂന്നാമത്തെയാണ് സാംസ്കാരികമായ സവിശേഷതകൾ. ധാരാതലീയ ഭൂപടങ്ങളിലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതയാണ് സാംസ്കാരിക സവിശേഷത എന്ന് പറയുന്നത്. അതായത് ധാരാതലീയ ഭൂപടങ്ങളിലെ മനുഷ്യനിർമ്മിതമായ സവിശേഷതകളാണ് സാംസ്കാരിക സവിശേഷതകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി വിവിധ പാർപ്പിടങ്ങൾ, വിവിധ റോഡുകൾ, അതിർത്തികൾ, ആരാധനാലയങ്ങൾ, കൃഷിയിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, പാലം, കിണർ, കുഴൽ കിണറുകൾ മുതലായവയുടെ സ്ഥാനം, ഇതും നമ്മൾ കണ്ടെത്തുന്നത് ദിശയുടെ അടിസ്ഥാനത്തിലും ഗ്രിഡ് റഫറൻസിലൂടെയുമാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ ധാരാതലീയ ഭൂപടങ്ങളിലെ മൂന്നാമത്തെ സവിശേഷതയാണ് ഭൗതികമായ സവിശേഷതകൾ. ഭൗതികമായിട്ടുള്ള സവിശേഷതകൾ പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകളെയാണ് ഭൗതിക സവിശേഷതകൾ എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇത്രയുമാണ് ധാരാതലീയ ഭൂപടത്തിന്റെ വിശകലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ധാരാതലീയ ഭൂപടത്തിന്റെ വിശകലനത്തിൽ ധാരാതലീയ ഭൂപടം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ധാരാളം വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ കഴിയും. ആ വിവരങ്ങൾ ശേഖരിക്കുന്നത് മൂന്ന് പ്രധാന സവിശേഷതകളിലൂടെയാണ്. ഒന്ന് പ്രാഥമിക വിവരങ്ങൾ, രണ്ട് ഭൗതികമായിട്ടുള്ള സവിശേഷതകൾ, മൂന്നാമത്തത് സാംസ്കാരികമായിട്ടുള്ള സവിശേഷതകൾ. ആദ്യം പറഞ്ഞ പ്രാഥമിക വിവരങ്ങൾ
ഭൂപടങ്ങളുടെ പുറത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള മാർജിന് പുറത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളെയാണ് നമ്മൾ പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സവിശേഷതയാണ് ഭൗതികമായിട്ടുള്ള സവിശേഷതകൾ, അതായത് ഭൂമിയിൽ ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ജലാശയങ്ങൾ തുടങ്ങിയവയുടെ സവിശേഷതകൾ രേഖപ്പെടുത്തുന്നതാണ് ഭൗതികമായിട്ടുള്ള സവിശേഷതകൾ. മൂന്നാമത്തെ പറഞ്ഞത് സാംസ്കാരികമായിട്ടുള്ള സവിശേഷതകൾ. സാംസ്കാരികമായിട്ടുള്ള സവിശേഷതകൾ പ്രധാനമായി പറയുന്നത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യനായി നിർമ്മിച്ച എന്ത് കാര്യങ്ങളുടെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി നമുക്ക് വിവരം തരുന്നതാണ് ഭൗതികമായിട്ടുള്ള സവിശേഷതകൾ. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമുക്ക് നാലാമത്തെ അധ്യായമായിട്ട് പഠിക്കാനുള്ളത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.